ഇവിടെ എന്തും പറയാം യൂട്യൂബ് ചാനലിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ടോപ്പിക് കണ്ടിട്ട് സിനിമയാണോ വിഷയം എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായാലും, നിങ്ങൾ സിനിമാ മോഹിയാണോ അതോ ഫിലിം സ്കൂളിലൊക്കെ പഠിക്കാൻ പോകുന്ന വ്യക്തിയാണെങ്കിൽ എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങളൊന്ന് കേട്ടിട്ട് വേണം. ഇതിനകത്ത് ഞാൻ പറയാൻ പോകുന്ന മിക്ക കാര്യങ്ങളും സത്യസന്ധമായിട്ടുള്ളത് എന്റെ ജീവിത അനുഭവവും എനിക്ക് ഏറ്റവും അടുത്ത് വരച്ചുള്ള അനുഭവവും കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും. പിന്നെ നിങ്ങൾക്ക് അറിയാത്ത ടിപ്സൊന്നും അല്ല, എന്നാലും കുറച്ച് ടിപ്സ് ആദ്യമായിട്ടൊക്കെ പോകുന്നവരൊക്കെ ഉണ്ടാകുമല്ലോ, അങ്ങനെയുള്ളവർക്ക് വേണ്ടി കുറച്ച് ടിപ്സും കാര്യങ്ങളും പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾ എന്തായാലും സാധാരണക്കാരനായതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ നിങ്ങൾ വലിയ കോടീശ്വരനോ സിനിമ ബാക്ക്ഗ്രൗണ്ടുള്ള ഫാമിലിയോ പൊളിറ്റീഷ്യന്റെ ഫാമിലിയോ ഒക്കെ ആണെങ്കിൽ നിങ്ങൾ എന്നെ സിനിമ കയറി ഈ വീഡിയോ ഒന്നും കാണേണ്ടി വരില്ല. അപ്പോൾ സാധാരണക്കാരെ എൻ്റെ സുഹൃത്തുക്കൾക്ക് വീണ്ടും വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ പെട്ടെന്ന് നമുക്കൊരു സിനിമയിലേക്ക് അപ്രോച്ച് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മൾ വർഷങ്ങളായിട്ട് ശ്രമിക്കുന്നവരായിരിക്കും. നമ്മൾ എങ്ങനെയാണ് ശ്രമിക്കുന്നത്? ഒന്ന് നേരിട്ട് പോയി ചോദിക്കും, പക്ഷെ ചിലർക്ക് ഇത് പെട്ടെന്ന് പോയി നേരിട്ട് ചോദിക്കാൻ പറ്റില്ല. ഒന്നാമത്തെ കാര്യം അഡ്രസ്സ് അറിയില്ലായിരിക്കും, പിന്നെ അതിൻ്റെ യാത്ര ബുദ്ധിമുട്ട്, ചിലവ്, പൈസ ഒന്നും കാണില്ല, എപ്പോഴും വീട്ടുകാരുടെ അടുത്ത് പോയി തെണ്ടാനും പറ്റില്ല. അതുകൊണ്ട് ഓഡിഷൻ കോളെന്ന് കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് അതിന് വേണ്ടി പ്രിപ്പയർ ആയി റെഡി ആയി അങ്ങ് പോകും. ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യം, ഓഡിഷൻ പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓരോ ഓഡിഷൻ കോളിനെ പറ്റി ഫേസ്ബുക്കിൽ വരുമ്പോൾ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്, ഒരുപാട് പേര് സിനിമ അത്ര സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്യുന്ന ആളുകളാണെന്നും കൂടി ഓർക്കണം. ഒരുപാട് പേര് അതിൻ്റെ തൊട്ട് താഴത്തെ കമൻറ്റിൽ അവരെ ഫോട്ടോയും ഡീറ്റെയിലും എനിക്കൊരു ചാൻസ് തരും. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. കാരണം അതിന് അവരൊരു വെൽ പ്രിപ്പയർഡ് ആയിട്ടുള്ള ഒരു പോസ്റ്റർ അതിന് വേണ്ടി തയ്യാറാക്കി ഇറക്കിയിട്ടുണ്ട്. അതിനകത്ത് കാണും ഫോട്ടോ അയച്ചു കൊടുക്കുക, ഇന്ന മെയിൽ ഐ ഡിയിലേക്ക് ഫോട്ടോ അയച്ചു കൊടുക്കുക, അല്ലെങ്കിൽ വാട്സപ്പിലേക്ക് ഫോട്ടോ അയച്ചു കൊടുക്കുക, ഇത്ര മിനിറ്റിൽ കുറയാത്ത ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ അയച്ചു കൊടുക്കുക. ഫോട്ടോ അയച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം, ഇപ്പം നല്ല ഫോണൊന്നും ഉപയോഗിക്കാത്തതായിട്ട് അധികം ആരൊന്നുമില്ല, നല്ല ഫോട്ടോ എടുക്കാൻ കഴിവുള്ള പിള്ളേരും ഉണ്ടാവും. അവരെ ആരെങ്കിലും എന്ത് പരിചയം ഉണ്ടെങ്കിൽ നിർത്തി നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് നല്ല വൃത്തിയായിട്ട് നല്ലൊരു ഫോട്ടോ എടുത്തു കൊടുക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റുഡിയോയിൽ പോയിട്ട് സിനിമയുടെ ആവശ്യത്തിനാണെന്ന് പറഞ്ഞ് നല്ല രീതിയിലുള്ള ഒരു ഫോട്ടോ എടുക്കുക. ഒരിക്കലും ഇങ്ങനെ താടിയിൽ കൈയെടുത്ത് ഈ ഇങ്ങനെയൊക്കെ നിൽക്കും ചിലമാരെ, അങ്ങനെയൊന്നും നിൽക്കരുത്. നല്ല ഡീസൻ്റ് ആയിട്ട് അപ്രോച്ച് ചെയ്ത് നമ്മളൊരു വ്യക്തി ആദ്യമായിട്ട് കാണുമ്പോൾ നല്ല ഡീസൻ്റ് ആയിട്ട് അപ്രോച്ച് ചെയ്ത് പോകില്ലേ, അതുപോലെ നല്ല വൃത്തിയായിട്ട് ഫോട്ടോസ് എടുത്ത് അയക്കുക. അതുപോലെ തന്നെ വീഡിയോ എടുത്ത് അയക്കുമ്പോഴും നമുക്ക് വേറൊരാളിൻ്റെ സഹായം ചിലപ്പോൾ എപ്പോഴും ചോദിക്കാൻ പറ്റുന്ന കാര്യമില്ല. സെൽഫി വീഡിയോ ആണെങ്കിലും നല്ല വൃത്തിയായിട്ട് എടുക്കുക. നിങ്ങളുടെ വീഡിയോയിലെ ഇൻട്രൊഡക്ഷൻ മാത്രമാണ് പറയാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻട്രൊഡക്ഷൻ മാത്രം പറയണം, അല്ലാതെ അതിനകത്ത് എനിക്കൊരു ചാൻസ് തരും, സൈഡിൽ നിൽക്കുന്ന റോളായാലും മതി എന്ന് ചോദിക്കരുത്. കാരണം നമ്മൾ ആദ്യമായിട്ട് ഒരാളിനെ പരിചയപ്പെടുമ്പോൾ നമ്മളെ വീട്ടിലെ ബുദ്ധിമുട്ടോ നമ്മളെ പ്രാരബ്ദവും എല്ലാം നമ്മൾ അയാളെടുത്ത് അപ്പം തന്നെ അങ്ങ് ഷെയർ ചെയ്ത് കൊടുക്കും, ഇല്ലല്ലോ. അപ്പോൾ അതുപോലെ തന്നെയാണ് വീഡിയോ. നിങ്ങൾ ഈ വീഡിയോയും ഫോട്ടോയും നല്ല രീതിയിൽ കൊടുത്താലേ നിങ്ങൾ അതിന് വിളിക്കുള്ളൂ. വിളിച്ച് ഇതൊക്കെ ചെയ്തിട്ടും വിളിക്കാത്തവരുണ്ടോ, നിരാശപ്പെടരുത്. നമുക്ക് എവിടെ നിന്നെങ്കിലൊക്കെ ഒരു വഴിയൊക്കെ കിട്ടും സിനിമ കയറാൻ. അപ്പോൾ പോകുന്നവർ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഫോട്ടോയും വീഡിയോ അയക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വയ്ക്കണം. വീഡിയോയുടെ കൂടെ തന്നെ അധികം മിനിറ്റിൽ കൂടാതെ നിങ്ങൾ ഏതെങ്കിലും ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സീനും കൂടി പറ്റുമെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ ഒന്ന് അയച്ചു കൊടുക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന ഇന്ന വർക്കുകൾ ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം കൂടി പറയണം. ഇൻകേസ് അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും വിടരുത്, പറഞ്ഞേക്കണം കേട്ടോ, ചിലപ്പോൾ ഉപയോഗിക്കും. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അവർ നിങ്ങളെ ഇഷ്ടപ്പെട്ട് സെലക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ നല്ല വൃത്തിയായിട്ടൊക്കെ അയച്ചു കൊടുത്താൽ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ അവർക്കും ഉണ്ടാവും. അപ്പോൾ അവർ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യും, ഇന്ന സ്ഥലത്ത് വരണം, ഇതാണ് ലൊക്കേഷൻ എന്നൊക്കെ പറഞ്ഞാൽ അവർ നിങ്ങളെ അറിയിക്കും. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് പോകുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ ടൈമിന് എത്താൻ ശ്രമിക്കണം. കാരണം ലേറ്റ് ആകും തോറും നമുക്ക് ടെൻഷൻ കൂടും, അപ്പോൾ നമ്മൾ ആകെ ഡള്ളാകും, ടയേർഡായി പോകും ചെല്ലുമ്പോൾ. അപ്പോൾ അങ്ങനെ അത്രയും ക്രൗഡും കൂടി ചെന്ന് കയറുമ്പോൾ കാണുമ്പോൾ തന്നെ ചിലരെ വീശൊക്കെ അപ്പം തന്നെ പോകും. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. പറ്റുന്ന രീതിയിലാണെങ്കിൽ നേരത്തെ എത്തുക. കാരണം നമ്മൾ ആ ഓഡിഷൻ ചെയ്യാതിരിക്കുന്നവർ നല്ല ഫ്രഷ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. ചിലപ്പോൾ അവർ സെലക്ട് ചെയ്ത് പോകാൻ സാധ്യത ഉണ്ട്. പോകുമ്പോഴും ചുമ്മാ കയ്യിൽ വീശ് പോകരുത്, പാസ്പോർട്ട് സൈസ് ഫോട്ടോയിൽ നിന്ന് കൊണ്ടുപോകരുത്. നല്ല സ്റ്റുഡിയോയിലെടുത്ത ഒരു ആവറേജ് സൈസ്, ഒരു ആവറേജ് അറിയാമല്ലോ. ഇപ്പോൾ ചാൻസ് ഒക്കെ ചോദിക്കാൻ പോകുമ്പോൾ കൊടുക്കുമ്പോൾ ഒരിക്കലും നിങ്ങൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോ കൊണ്ട് പോകരുത്. അത് നേരിട്ടായാലും ഓഡിഷനായാലും ഓഡിഷന് ചിലരൊക്കെ അവിടെ അവർക്ക് സ്റ്റിൽ ഫോട്ടോഗ്രാഫേഴ്സും കാര്യങ്ങളൊക്കെ കാണും. അതുപോലെ ഇല്ലാത്ത ദാരിദ്ര്യം പിടിച്ചവരുണ്ട്, അവർ ചിലപ്പോൾ ഫോട്ടോ ചോദിക്കും. അതിനിപ്പോൾ ഫേക്ക് ഓഡിഷൻ ആണെങ്കിലും നല്ല തട്ടിക്കൂട്ട് ഓഡിഷൻ ആണെങ്കിലും നല്ലൊരു ഓഡിഷൻ ആണെങ്കിലും ഒരു ഫോട്ടോ കൊണ്ടുപോകുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല. ഒന്നോ രണ്ടോ ഫോട്ടോ ഒക്കെ കൊണ്ടുപോകുന്നത്. പിന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ചിലരൊക്കെ ആവശ്യപ്പെടുന്നുണ്ട് അവർക്കൊരു ഫോമിലൊക്കെ ഒട്ടിക്കുക. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണം. എന്നിട്ട് നിങ്ങൾ പോകുമ്പോൾ സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം പ്രിപ്പയർ ചെയ്തിട്ട് വേണം പോകാൻ. അത് നിങ്ങൾക്ക് എന്തെങ്കിലും സ്വന്തമായിട്ട് ചെയ്യാൻ അറിയില്ലെങ്കിൽ കുറച്ച് വെയിറ്റ് ചെയ്തിട്ടാൽ ഇപ്പോൾ ബെസ്റ്റ് ടൈമാണ്, ക്വാറന്റീനാണ്. നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ സ്വന്തമായിട്ട് ദൈവമായിട്ടൊരു ചാൻസ് നമുക്ക് തന്നാണെന്ന് വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ ഒന്ന് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് ഇപ്പോഴേ വെച്ചാൽ ഒരു കാര്യമല്ല രണ്ട് കാര്യം. ഇത്ര മിനിറ്റിലൊന്നും കൂടരുത്. ആ കാണിക്കുന്ന സംഭവത്തിൽ എന്തെങ്കിലും ഒരു ഇമോഷനും നമ്മളൊരു ഫേസ് എക്സ്പ്രഷനും നല്ല രീതിയിലുള്ള ഒരു ബോഡി ലാംഗ്വേജൊക്കെ നമുക്ക് അപ്പിയർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അവർ ചിലപ്പോൾ ഇമ്പ്രസ് ആകും. ചിലപ്പോൾ ഫുൾ കാസ്റ്റിംഗ് കഴിഞ്ഞ സിനിമകളൊക്കെ വീണ്ടും ഒരു ഫേക്ക് ഓഡിഷൻ വയ്ക്കാറുണ്ട്, ഇല്ല എന്നൊന്നും പറയുന്നില്ല, ഉണ്ട്. മിക്ക ഓഡിഷൻസും ഫേക്ക് ഓഡിഷൻ തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്തൊക്കെ പോയി നിങ്ങൾ ഇതുവരെ സ്വന്തമായിട്ട് അവരെന്തെങ്കിലും കാണിക്കാൻ പറയും. കാരണം ഒരുപാട് പേരെങ്ങനെ വിളിച്ച് വിളിച്ച് അവരും ടയേർഡാവും, അതാണ് എന്തെങ്കിലും സ്വന്തമായിട്ട് കാണിക്കാൻ പറയും ചില മതി. അപ്പോൾ ഇതങ്ങനെ കാണുകയാണെങ്കിൽ അവരൊന്ന് ഇമ്പ്രസ് ആയി, ആൾ കൊള്ളാമല്ലോ.
ഇവരെ അന്ന് സിനിമയിൽ ഇട്ടേക്കാം എന്ന് വിചാരിച്ച് ചിലപ്പോൾ ഫുൾ കാസ്റ്റിംഗ് കഴിഞ്ഞ സിനിമയിലാണെങ്കിലും നിങ്ങൾക്ക് സൈഡിൽ നിൽക്കുന്ന ചിലപ്പോൾ ഒരു ഡയലോഗൊക്കെ കിട്ടുന്ന നല്ല റോളെങ്കിലും കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വെൽ പ്രിപ്പയർഡ് ആയി പോവുക. അവിടെ ചെല്ലുമ്പോൾ തന്നെ ആദ്യം കയറുന്ന ഓഡിഷന് പോയിട്ടുള്ള അതിൻ്റെ അടുത്ത് അവർ ഇതേ ചോദ്യം ചോദിക്കുകയാണെങ്കിൽ അവൻ രണ്ടും വന്നിട്ട് പറയും, അയ്യോ അഭിനയിച്ചു കാണിക്കാൻ സ്വന്തമായിട്ടെന്ന് പറയും. അപ്പോൾ നിങ്ങളൊന്ന് പ്രിപ്പയർ ആയി പോവുകയാണെങ്കിൽ വലിയ രീതിയിൽ എന്താ ഇവിടെ എന്നല്ലോ ഒന്നും കൂടെ ഒന്ന് കോൺഫിഡൻസ് കൂടെ ഉള്ളൂ. അപ്പോൾ ചില അടുത്തിരിക്കുന്നവർ ചോദിക്കും, എടാ നീ വല്ല റെഡി ആയിട്ടാണോ എന്ന് ഇങ്ങനെ ചോദിക്കും. അപ്പോൾ ഞാൻ ഇന്ന സീൻ ഇന്നതുപോലെ അഭിനയിക്കാൻ വന്നതെന്ന് പറഞ്ഞ് മൊത്തം അങ്ങോട്ട് പറഞ്ഞു കൊടുക്കരുത്. ചില മാർക്കൊക്കെ ക്യുക്കാണ്, വൺ ലൈൻ കിട്ടിയാൽ മതി, അപ്പോൾ അവൻ മൈൻഡിലിട്ട് അത്ര ടാലൻ്റ് ആയിട്ടുള്ളവന്മാരൊക്കെ വരും, നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ളവരൊക്കെ വരും, നമ്മളെക്കാളും ടാലൻ്റ് ഉള്ളവരുണ്ടാവും. അവന് ആ വൺ ലൈൻ ഒന്ന് കേട്ടാൽ മതി, അവൻ സ്വന്തമായിട്ട് മൈൻഡിട്ട് പ്രിപ്പയർ ആവും. അഷ്ടാലത്തിന് അവനായിരിക്കും ആദ്യം വിളിക്കുന്നത്. അവൻ പോയി കാണിക്കും, നിങ്ങൾ രണ്ടാമത് ചെല്ലുമ്പോൾ ഇത് നേരത്തെ വേറിട്ട് കാണിച്ചല്ലോ, വേറെ എന്തെങ്കിലും കാണിക്കാൻ പറയാം അവർ. അപ്പോൾ ഒന്ന് കയ്യിൽ കാണിക്കാനില്ലെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് തന്നെ അയവാതെ പയക്കും. അതുകൊണ്ടാണ് പറയുന്നത് ഒരു രണ്ടോ മൂന്നോ സംഭവങ്ങളൊക്കെ ഒന്ന് പ്രിപ്പയർഡ് ആയിട്ട് പോകുക. അത് വലിയ കുഴപ്പമൊന്നുള്ള കാര്യമൊന്നും അല്ലല്ലോ, ഈസി അല്ലേ. പിന്നെ രണ്ടാമത് ഓപ്ഷന് പോകുമ്പോൾ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ അസിസ്റ്റന്റ് ഡയറക്ടർ അസിസ്റ്റന്റ് ഡയറക്ടർ സിനിമയായിട്ട് ബന്ധപ്പെട്ടവരെങ്കിൽ കാണും. പറ്റുമെങ്കിൽ വലിയ ഹെഡ് വെയിറ്റ് ഒന്നും ഇല്ല, വലിയ ജാടയൊന്നും ഇല്ലാത്ത അസിസ്റ്റന്റ് ഡയറക്ടറോ അസോസിയേറ്റോ ഒക്കെ ആണെങ്കിൽ അവരുടെ കോൺടാക്ട് നമ്പർ ഒന്ന് വാങ്ങിക്കണം. വലിയ രീതിയിലൊന്നും ശല്യം ചെയ്യരുത്, കാരണം അവർ സിനിമയിലെ വീക്ക്നെസ് തന്നെയാണ്. അവരെ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ഇടിച്ച് കയറി വീണ്ടും വീണ്ടും മുകളിലോട്ടുള്ള പൊസിഷനിലോട്ട് കയറാൻ വെയിറ്റ് ചെയ്യുന്നവരാണ്. അപ്പോൾ ഒരിക്കലും അവർ ഫോണിൽ ചെന്ന് ശല്യം ചെയ്യരുത്. അവരെ നമ്പേഴ്സൊക്കെ വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും രീതിയിലൊക്കെ നിങ്ങൾക്ക് സിനിമയ്ക്കകത്ത് തന്നെ ഉപകരിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ മനസ്സിലായല്ലോ ഓഡിഷന് പോകുമ്പോൾ. പിന്നെ വേറൊരു ടൈപ്പ് ഓഫ് ഓഡിഷൻകാരുണ്ട്, നമ്മൾ ചെന്ന ഉടനെ തന്നെ 50 പേരെടുത്ത് റെജിസ്റ്റർ ചെയ്യണം. അവിടെ ഫ്രണ്ടിൽ ഒരു മേശ കേട്ട് രണ്ട് മൂന്ന് എണ്ണം അവിടെ ഇരിക്കും, നമ്മളെ ഫോട്ടോയൊക്കെ ഒടിച്ച്. പിന്നെ എക്സാമൊക്കെ എഴുതിപ്പിക്കുന്നവന്മാരുണ്ട്, അതൊക്കെ വെറും ഉടായ്പന്മാരാണ്. അങ്ങനെയുള്ള ഓഡിഷനെ നിങ്ങൾ അപ്പം തന്നെ മനസ്സിലാക്കണം. ചിലതൊക്കെ കയറി ചെല്ലുമ്പോൾ തന്നെ സെറ്റപ്പൊക്കെ ആണെന്ന് നമുക്ക് മനസ്സിലാക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അങ്ങനെ നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന 10 രൂപ പോലും അവന്മാർക്ക് കൊടുത്ത് രജിസ്റ്റർ ചെയ്ത് നിങ്ങൾ ആ ഓഡിഷന് കയറരുത്. പോണ്ട, നിങ്ങൾ അത്ര ദൂരം പോയ ചിലവ് പോലും നോക്കില്ല, ഇറങ്ങിപ്പോകണം. കാരണം എന്താണെന്ന് പറഞ്ഞാൽ അത്ര ദാരിദ്ര്യം പിടിച്ച പ്രൊഡ്യൂസർ ഒരു സിനിമ ടീമുമാണ് അത് എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അവന്മാർക്ക് രാത്രി വിയറടിക്കാനും അവിടെ സെറ്റപ്പിന് മൊത്തം റെൻറ്റ് കൊടുക്കാനും ഉള്ളത് പൈസയാണ് നിങ്ങളതിന് വാങ്ങുന്നത്. അങ്ങനെയുള്ള ഓഡിഷനൊന്നും പോകണ്ട, ഇറങ്ങി അങ്ങ് പോകണം. അപ്പോൾ നല്ല ഓഡിഷനും ഫേക്ക് ഓഡിഷനുണ്ട്. ഇപ്പം നല്ല അങ്കമാലി ഡയറക്ടർ ഉണ്ട്, ക്വിന്നുണ്ട്, പിന്നെ ഏതാണ് ഒരു സിനിമ ജൂൺ പോലുള്ള സിനിമ, അല്ല നായകൻ്റെ കാര്യമൊന്നും ഞാൻ പറയുന്നില്ല, ബാക്കിയുള്ള ആക്ടേഴ്സിൻ്റെ കാര്യം. പയ്യന്മാരൊക്കെ നല്ല രണ്ട് മൂന്ന് പയ്യന്മാരൊക്കെ നമ്മൾ കണ്ടില്ലേ. അപ്പോൾ അവരൊക്കെ അതുപോലെ ഓഡിഷൻ വഴിയൊക്കെ തന്നെയാണ് കയറിയത്. അപ്പോൾ അങ്ങനെ നല്ല രീതിയിൽ നടക്കുന്ന ഓഡിഷനുണ്ട്. പിന്നെ ചുമ്മാ വിളിച്ച് കയറ്റുന്ന ഒരു ഓഡിഷനുണ്ട്, അത് വേറെ ഒന്നല്ല. അത് സിനിമ അത് അവരെ നമുക്ക് കുറ്റം പറയാം, കുറ്റം പറയണം, പക്ഷെ നമ്മൾ ആരെടുത്ത് പറയുമല്ലേ, ആരുമില്ല കേൾക്കാൻ പറഞ്ഞാലും. അത് വെറുതെ വിളിക്കുന്നതാണ്, കാരണം വേറെ ഒന്നുമല്ല. ഒരു 100 പേര് ചെല്ലുമ്പോൾ അവർക്ക് വ്യക്തമായിട്ട് അറിയാം അതിലൊരു 30 പേരെങ്കിലും ഈ സിനിമ കാണാൻ ചെല്ലുന്നത്. നൈസായിട്ട് അങ്ങനെ ഒരു സിനിമ വരാൻ പോകുന്നു എന്നുള്ളത് നമ്മുടെ സിനിമാക്കാർ ഭ്രാന്തന്മാരുടെ ഇടയിൽ തന്നെ അവരെ ഇറക്കി വിടുന്ന ഒരു ട്രിക്കാണ് അങ്ങനത്തെ ഓഡിഷൻസ്. അപ്പോൾ ഓഡിഷന് ഇതുവരെ ഫോട്ടോയും സംഭവങ്ങളൊക്കെ അയച്ചു കൊടുത്തിട്ട് കിട്ടിയിട്ടില്ലാത്തവർ വിഷമിക്കരുത്, ശ്രമിക്കേ, നമുക്ക് എവിടെയെങ്കിലും വെച്ച് കിട്ടുമെന്ന്. അപ്പോൾ ഇത്രയാണ് ഓഡിഷനെ സംബന്ധിച്ച് പറയാനുള്ള കാര്യങ്ങൾ. ഇനി അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളതിൽ ചിലപ്പോൾ അവർ സംവിധായകൻ്റെ അഡ്രസ്സോ ഡീറ്റെയിൽസോ അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ കമ്പനിയുടെ പ്രൊഡ്യൂസറിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഉറപ്പായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, മെയിനായിട്ട് സാധാരണക്കാരനാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരിട്ട് പോയി ചോദിക്കുക. നമ്മൾ ഒരു പ്രാവശ്യം പോയെന്ന് പറഞ്ഞാൽ അവരോട് വീണ്ടും വീണ്ടും പോകാതിരിക്കുക. അവർ സിനിമ എടുക്കുന്നത് അറിയുമ്പോൾ തന്നെ വീണ്ടും പോയി കാണണം. അങ്ങനെയൊക്കെ കുറച്ച് ശല്യം ചെയ്താലേ നമുക്ക് കിട്ടുള്ളൂ. അവർക്ക് നമ്മൾ ഭയങ്കര ശല്യമായിരിക്കും, എന്നാലും അതൊന്ന് വിട്ടുകളയരുത്, പോകണം. അപ്പോഴും ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് പോകുമ്പോൾ അത്യാവശ്യം മോശമില്ലാതെ കുറച്ച് വൃത്തിയും എടുപ്പായിട്ടൊക്കെ തന്നെ പോകാൻ ശ്രമിക്കണം. വെറുതെ ഭയങ്കര വൾഗറായിട്ടൊന്നും പോകരുത്. അപ്പോഴും ഞാൻ ഈ ഓഡിഷൻ പോയിട്ട് പറഞ്ഞ സംഭവമല്ലേ, എന്തെങ്കിലും ഒരു സംഭവം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം, അങ്ങനെ പോകണം. എൻ്റെ അടുത്തൊരു ഡയറക്ടർ നടനും സംവിധായകനുമായ ഒരു വ്യക്തി, ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്നും എൻ്റെ ഒന്നും കാണിക്കാനില്ലായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നീ എൻ്റെ മോഹം കൊണ്ട് മാത്രമാണ് ഇറങ്ങിയെന്ന് ചോദിച്ചു. അന്ന് ഞാൻ പഠിച്ചൊരു പാഠമാണ് അത്. സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു സംഭവം വലിയ മിനിറ്റിലൊന്നും പറയാതെ ഈ ഓഡിഷന് പഠിച്ചുകൊണ്ടൊക്കെ പോകുന്ന പോലെ ഒന്നോ രണ്ടോ സംഭവങ്ങൾ കൊണ്ടുപോകാം. പിന്നെ നിങ്ങൾ അഭിനയിച്ച എന്തെങ്കിലും ഷോർട്ട് ഫിലിമൊക്കെ ആരെങ്കിലുമൊക്കെ കയ്യെ വല പിടിച്ച് ഷോർട്ട് ഫിലിമിലെങ്കിലും തരണം, കാരണം ഷോർട്ട് ഫിലിം കാര്യപോലെ ഇപ്പോൾ ചാൻസ് തരാറില്ല. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഷോർട്ട് ഫിലിമിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു കുറച്ച് സീന് നിങ്ങളുടെ ഭാഗം മാത്രം കട്ട് ചെയ്ത് ഫുള്ള് കാണിക്കാനൊന്നും നിൽക്കരുത്. നിങ്ങളുടെ ഭാഗം മാത്രം കട്ട് ചെയ്ത് നിങ്ങളെ ഫോണിൽ തന്നെ ആക്കിക്കൊണ്ട് ലാപ്ടോപ്പ് പോലുള്ള സംഭവങ്ങളൊന്നും തൂക്കിക്കൊണ്ട് നടക്കരുത്. ആ ഒന്ന് കാണിച്ചു കൊടുക്കുക. അതൊക്കെ ഒരു നല്ലൊരു ഇമ്പ്രഷൻ കിട്ടുന്ന സംഭവമാണ്. അപ്പം ഈ പെർഫോമൻസിൻ്റെ കാര്യം മറക്കരുത്. അതുപോലെ തന്നെയാണ് പ്രൊഡക്ഷൻ കമ്പനികളിൽ പോകുമ്പോൾ അവർ ചിലപ്പോൾ ഫോട്ടോ ബയോഡേറ്റ പോലുള്ള സംഭവങ്ങൾ ചോദിക്കും. നിങ്ങൾ സിനിമയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടോ, ഷോർട്ട് ഫിലിംസിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടോ പോലുള്ള ബയോഡേറ്റ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവരുടെ ചില ഓഫീസുകളിലൊക്കെ വാങ്ങി വയ്ക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നല്ല നല്ല പ്രൊഡക്ഷൻ കമ്പനികളുണ്ട്, അതിൻ്റെയൊക്കെ ഓഫീസ് കൊച്ചിയിലും അവരുടെ ഇവിടെയായിട്ടൊക്കെ തന്നെ ഉണ്ട്. ഒന്ന് ഒരു 2 ദിവസം ഇറങ്ങണമെന്ന് അന്വേഷിച്ചാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും. എൻ്റെ കിട്ടുന്ന അഡ്രസ്സും ഡീറ്റെയിൽസൊക്കെ ഞാൻ അടുത്ത എപ്പിസോഡിൽ പറ്റുമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം.
അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഡയറക്റ്റ് ആയിട്ട് പോയി എന്ന് ചോദിക്കാൻ ശ്രമിക്കുക. അവരുടെ സമയം നമ്മൾ പാഴാക്കരുത്. നമുക്ക് അവർ തരുന്നൊരു ടൈമാണ്, അത് മാക്സിമം നല്ല രീതിയിൽ തന്നെ നേരത്തെ എത്തി യൂസ് ചെയ്യാൻ ശ്രമിക്കണം. നാളെ നമുക്കൊരു അവസരം ഇല്ല എന്നുള്ളൊരു മൈൻഡിൽ നിങ്ങൾ അവരെ പോയി കാണണം, അപ്പോഴേ നമുക്ക് നല്ലൊരു പെർഫോമൻസ് വരുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോഴും ശ്രദ്ധിക്കണം. നേരിട്ട് പോയി ചോദിക്കണം, പ്രൊഡക്ഷൻ കമ്പനിയായാലും ശരി, അല്ലെങ്കിൽ നല്ല പരിചയ പ്രൊഡ്യൂസറിനെ ഡയറക്ടേഴ്സിനെ കാണുമ്പോൾ പ്രൊഡക്ഷൻ കമ്പനിയിലൊക്കെ പോകുമ്പോൾ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നല്ല പരിചയമുള്ള രീതിയിൽ ഏതെങ്കിലും ആരെങ്കിലുമൊക്കെ ഒന്ന് റെക്കമെൻഡ് ചെയ്തിട്ട് പോയാലും നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഈ ഇവരുണ്ടാവും പ്രൊഡക്ഷൻ കൺട്രോളേഴ്സിൻ്റെയൊക്കെ നമ്പറും അവരുമായിട്ട് നല്ലൊരു ബന്ധം നിങ്ങൾ ഉണ്ടാക്കുകയാണ്, നല്ലൊരു പരിചയം നിങ്ങളത് നല്ല രീതിയിൽ മെയിൻ്റനൻസ് ചെയ്ത് പോകുകയാണെങ്കിൽ സിനിമയിൽ കയറാനുള്ള ഒരു അവസരം നല്ല എളുപ്പമായിരിക്കും. ക്വാറന്റീനാണ് എനിക്കറിയാം, എല്ലാവരും വീട്ടിലിരിക്കുകയായിരിക്കും. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ സ്വന്തമായിട്ട് ഒരു സ്കില്ല് ഒരു ആക്ടിങ് എന്തെങ്കിലും സംഭവം നിങ്ങൾ ഉറപ്പായിട്ടും എൻ്റെ സഹോദരന്മാരായാലും ശരി, ആരെങ്കിലും ഇപ്പം പിള്ളേരെ സിനിമയിൽ മോഹിക്കുന്ന കുട്ടികൾ കാണുന്നുണ്ടെങ്കിലും ഉറപ്പായിട്ടും നിങ്ങളത് ട്രൈ ചെയ്യണം. കാരണം അത് ആവശ്യമാണ്. ആരെങ്കിലുമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊളായത്. പിന്നെ ഇനി വേറൊരു മേഖലയുണ്ട്, ഉടായ്പന്മാർ, ചില ഏജന്റുമാർ. ഇവന്മാർ നല്ല കാസ്റ്റിംഗ്സ് ഡയറക്ടേഴ്സ് ഉണ്ട്, അവർക്ക് ഓഫീസുണ്ട്, അവിടെ നിങ്ങൾ ഫോട്ടോയും ഡീറ്റലും കൊണ്ട് കൊടുത്താലും കറണ്ട് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം അവരുടെ ഓഫീസിൽ പോയി കേട്ടോ. അപ്പോൾ നല്ല കാസ്റ്റിംഗ് ഡയറക്ടേഴ്സും ആളുകളുണ്ട്, അവരും ഹെൽപ്പ് ചെയ്യും. നല്ല കാസ്റ്റിംഗ് ഒക്കെ വരുമ്പോൾ അവരിങ്ങനെ റെഫർ ചെയ്യും, അവരെ ഒരു സിസ്റ്റത്തിൽ അവരുടെ ആളുകളൊക്കെ ഇരുന്ന് റെഫർ ചെയ്യുമ്പോൾ നമ്മളെ ഫോട്ടോസും ഡീറ്റെയിൽസൊക്കെ ആണെങ്കിൽ അവർ ഡയറക്ടേഴ്സിന് കൊടുക്കും. തമിഴിലൊക്കെ അങ്ങനെയാണ് നടക്കുന്നത്. അപ്പോൾ അത് എപ്പോഴും മൈൻഡ് ചെയ്ത് വെച്ചാൽ. ഇനി ആ നല്ലൊരു ടീം കഴിഞ്ഞാൽ അടുത്ത വരുന്നത് തന്നെ ഉടായ്പന്മാരാണ്. ഉടായ്പനും ഒരു ഇടനിലക്കാരനും ഉറപ്പായിട്ടും ഉണ്ടാകും. ഞാനൊരു ദിവസം എൻ്റെ ഒരു സുഹൃത്തായിട്ട് ഇങ്ങനെ സിനിമയുടെ കാര്യം സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് അവിചാരിതായിട്ട് ഒരാൾ വന്നു, ഞങ്ങൾ പരിചയപ്പെട്ടു. അപ്പോൾ അവനെ പരിചയമുള്ളതാണ്, എൻ്റെ കൂടെ നിന്ന സുഹൃത്തിനെ ഏതോ ഒരു പഴയൊരു നടിയുടെ കൂടെ എന്തൊരു ഫംഗ്ഷൻ വെക്കുമ്പോൾ ഇയാളെ കണ്ടിട്ടുണ്ട്. അങ്ങനെ അവരെ രണ്ടു പേരും അവരെ പരിചയം പുതുക്കിയപ്പോൾ എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞതായിരുന്നു സിനിമയിൽ ഇങ്ങനെ ചാൻസ് വെച്ച് നടക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ആണോ ഏതെങ്കിലും ഡയറക്ടേഴ്സിനെ കൂടെ കണ്ടോ? അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ അവർ രണ്ടും തുടങ്ങി. അവരെന്നും കണ്ടിട്ടില്ല, ഞാൻ ജിത്തുവിനെ പരിചയപ്പെടുത്തി, അവൻ എൻ്റെ അടുത്ത ആളാണെന്ന് പറഞ്ഞു. ആര്? നമ്മുടെ ജിത്തു ജോസഫ് സാർ. ശരിയെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ കൂട്ടുകാരന് ഭയങ്കര അഭിമാനമാണ്, അവൻ കാരണം എൻ്റെ കൂട്ടുകാരൻ ചാൻസ് കിട്ടിയെന്ന് പറഞ്ഞാൽ അവന് ഭയങ്കര രീതിയിൽ നിൽക്കുന്നത്. അപ്പോൾ ഇവൻ എന്ത് ചെയ്തു, പെട്ടെന്ന് ഞങ്ങളോട് തുറന്നു ട്രിവാൻഡ്രത്തുള്ള ജിമ്മി ജോസ് സ്റ്റേഡിയം എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ അന്ന് ഒരു സിനിമയുടെ ഷൂട്ടിംഗ് നടന്നു, അവർ കരിങ്കുന്നം സക്സസ് ആണെന്ന് തോന്നുന്നു, മഞ്ജു വാര്യർക്ക് അറിയിച്ച് അതിൻ്റെ സെറ്റ്. അപ്പോൾ ഞാൻ ചോദിച്ചാൽ അവിടെ ആരെങ്കിലും പരിചയപ്പെടുത്താനായിരിക്കും ചോദിച്ചത്. ഞങ്ങൾ ചെന്ന് അവിടെ ചെന്നാൽ മണിക്കൂറായിട്ട് വെയിറ്റ് ചെയ്തിട്ട് അവരെ കാണുന്നില്ല. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അതിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ ഒരു സ്വിമ്മിംഗ് പൂളുണ്ട്. ട്രിവാൻഡ്രത്തുള്ളവർക്ക് കറിയാം. ഇവൻ നോക്കിയപ്പോൾ സ്വിമ്മിംഗ് പൂളിൽ നിന്ന് കുളിച്ചിട്ട് കുറേ ശിങ്കിടി പിള്ളേരായിട്ട് വന്ന് എല്ലാവരും ഇങ്ങനെ തട്ടിത്തട്ടിയൊക്കെ വിടുകയാണ്. അത് കണ്ടപ്പോഴേ എനിക്കൊരു വിശപ്പിശക് തോന്നും. പിന്നെ ഇവൻ സംസാരിക്കുന്നതൊക്കെ മറ്റു മേഖലകളെ കുറിച്ചാണ്, അതായത് സിനിമയ്ക്കകത്തുള്ള വേറെ കുറച്ച് മേഖലകളെ കുറിച്ചൊക്കെയാണ് സംസാരിക്കുന്നത്, ആരും എത്തിപ്പെടാൻ ആഗ്രഹിക്കാത്ത മേഖലകളെ കുറിച്ച്. അപ്പം എനിക്ക് മനസ്സിലായി ഇവ ആൾ വിശകാണ്. എന്നിട്ട് ഞാൻ ചോദിച്ചു, ഞാൻ അങ്ങോട്ട് കുത്തി കുത്തി ചോദിച്ചു, ചേട്ടാ ഏതൊരു സിനിമ വർക്ക് ചെയ്തിട്ടുണ്ട്. പറയുന്നില്ല, വിഷയം മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അപ്പോൾ അവസാനം ഞാൻ ചോദിച്ചപ്പോൾ ആ ഞാൻ ദേവദൂതനിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഈ മണ്ടനെ അറിഞ്ഞില്ലാത്തതുകൊണ്ടാണെന്ന് അറിയില്ല, ദേവദൂതനൊക്കെ യൂട്യൂബിലുണ്ട്. ഞാൻ ഒന്ന് നോക്കിയപ്പോൾ അവരെന്ത് പറഞ്ഞാൽ പ്രൊഡക്ഷൻ കൺട്രോളറാണ്, ദേവദൂതൻ്റെ പ്രൊഡക്ഷൻ കൺട്രോൾ വേറെ ഏതൊരു മനുഷ്യനാണ്. അപ്പം എനിക്ക് മനസ്സിലായ ഉടായ്പനാണ്. പിറ്റേ ദിവസം രാവിലെ എന്നെ വിളിച്ച് കഴിഞ്ഞ്, എടാ ജിത്തു നിന്നെ കാണാമെന്ന് പറഞ്ഞു കേട്ടോ, റെഡിയാണ്, എല്ലാം റെഡിയാണ്, നീ ഒരു കാര്യം ചെയ്യും, എൻ്റെ കാറിൽ തന്നെ പോകണം, എനിക്ക് വേറെ ഒരാളുടെ കാറിൽ യാത്ര ചെയ്യുന്ന ഇഷ്ടമൊന്നുമില്ല, നമുക്ക് എൻ്റെ കാറിൽ തന്നെ പോകാം, അവിടെ പോയിട്ട് എനിക്ക് വേറൊരു സ്ഥലത്തും പോകാനുണ്ടെന്ന് പറഞ്ഞു. എന്തെന്തോ ബാഗിന് എനിക്ക് ആ ഉടായ്പനാണെന്ന് മനസ്സിലായതുകൊണ്ട് ഞാൻ വിളിച്ചു. അപ്പം നിങ്ങൾ ആരെങ്കിലുമൊക്കെ ചെന്ന് ദേവി ചെയ്ത് ഇങ്ങനെയുള്ള കേസിലൊന്നും പോയി ആണായാലും പെണ്ണായാലും പോയി വീടരുത്, എൻ്റെ ഒരു അഭ്യർത്ഥനയാണ് അത്. കാരണം ഇവനൊക്കെ ഏത് ടൈപ്പാണ്, ഇനി ഇതിൻ്റെയൊക്കെ പിറകെ ഏതൊക്കെ ടീമാണുള്ളതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ ഞാൻ ഒരു സത്യം പറഞ്ഞിട്ടല്ല, എന്നെക്കാളും മൂത്തവരെ എൻ്റെ സമപ്രായക്കാരെ കാണുന്നുണ്ട്, ഒന്നും തോന്നരുത്. വായി മൂടുള്ളത് കൊണ്ട് ഇതിനകത്ത് ജീവിച്ചു പോകുന്ന ചിലന്മാരുണ്ട്. അങ്ങനെയുള്ളവനൊക്കെ അവനൊക്കെ സപ്പ് നീക്കണം. അവൻ്റെയൊക്കെ കൂടെ ചെന്ന് നിൽക്കുന്നവരെ മാത്രമേ, അതായത് ഏത് പരിപാടി മനസ്സിലായില്ലേ, അങ്ങനെയുള്ളവനെ മാത്രമേ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. അങ്ങനെയുള്ളവർ ഇതിനകത്തുണ്ട്, പറഞ്ഞ കാര്യമില്ല. എൻ്റെ മാന്യതയുള്ള ഈ വീഡിയോ കാണുന്ന എൻ്റെ ഒരു സുഹൃത്തുക്കളും പേരത്ത് കുടുക്കിലൊന്നും വീടരുത്. അങ്ങനെയുള്ളവനേക്ക് കിട്ടണം നല്ല ഓർമ്മ പൊട്ടിച്ചിട്ട് അങ്ങ് പൊക്കോ. അത് പറ്റിയില്ല, അതിന് താല്പര്യമില്ല എന്നാൽ ഞാൻ പൊക്കോ. പിന്നെ പെൺപിള്ളേരെ ചാൻസ് ചോദിച്ചു പോകണം. പെൺപിള്ളേരുടെ എനിക്ക് പറയാൻ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് അച്ഛനും അമ്മ എന്തായാലും ഉണ്ടാകും, ചുമ്മാ കുട്ടി വളച്ചതെന്നല്ല, ഉണ്ടെങ്കിൽ അവരെയും കൂടി നിങ്ങളൊരു ചാൻസ് ചോദിക്കാൻ പോകുമ്പോൾ ദയവ് ചെയ്ത് കൊണ്ടുപോകണം. ഞാൻ കുറേ എണ്ണത്തിനെ ഞാൻ കണ്ടിട്ടുണ്ട്, വെറുതെ അങ്ങ് വരും കുറേ അത് കാണിച്ച്. നിങ്ങളെയൊക്കെ മറ്റൊരു കണ്ണിലൂടെ നോക്കുന്നവർ ഇതിനകത്തുണ്ട് എന്നുള്ളത് ഞാൻ ഒരാളിപ്പോൾ ഇവിടെ വന്നതെന്ന് പറഞ്ഞിട്ട് മാത്രം നിങ്ങൾ മനസ്സിലാക്കാൻ നിൽക്കാറുണ്ടല്ലോ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ എപ്പോഴും ശ്രദ്ധിക്കുക. ഇൻസ്റ്റാഗ്രാമിലൊക്കെ നടിയാവാൻ നിൽക്കുകയാണെങ്കിൽ നല്ല പെമ്പിളായി പ്രത്യേകിച്ച് നല്ല നല്ല ഫോട്ടോ എടുക്കുക. നിങ്ങളെ ഉടുപ്പിൻ്റെ ഇറക്കം കുറയും തോറും നിങ്ങൾക്ക് സിനിമയിലെ ചാൻസ് കിട്ടും എന്നുള്ളതിനെ കുറിച്ച് ചോദിച്ചാൽ എനിക്കറിയില്ല. ചിലപ്പോൾ നല്ലൊരു പെങ്ങളെ റോളൊക്കെ ചെയ്യാനുള്ള ഫിഗറും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ നിങ്ങളെ വിളിക്കുന്നത് വേറെ വല്ല റോളും ചെയ്യാനായിരിക്കും സിനിമയിലൊക്കെ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴും ശ്രദ്ധിക്കുക. നിങ്ങളെ ഡ്രസ്സ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചീത്തപ്പേര് കൂടുന്നല്ല, അത് വേറൊന്നും ഉണ്ടാവില്ല. ആ ചീത്തപ്പേരിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അറിയാമെങ്കിൽ അച്ഛനും അമ്മയൊക്കെ
അച്ഛനമ്മക്കൊക്കെ ഇൻസ്റ്റാഗ്രാം സംഭവങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണം. അപ്പോൾ നാട്ടുകാരൊക്കെ ചോദിക്കുമ്പോൾ അവർക്ക് പിടികിട്ടും. അപ്പോൾ പിന്നെ ഈ പറഞ്ഞാലും മനസ്സിലാത്ത പെമ്പിള്ളേരൊക്കെ ഉണ്ടാവും, അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എടുത്ത് ക്ഷമിച്ചേക്കാണ് അങ്ങനത്തെ പെമ്പിള്ളേരൊക്കെ. അപ്പോൾ നമ്മളെ അച്ഛന്മാരുടെ അടുത്ത് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ളവന്മാരെയൊക്കെ ഇതിനകത്തുകൊണ്ട് സൂക്ഷിക്കണം. പെമ്പിള്ളേർ മാത്രമല്ല നമ്മളെ ആമ്പിള്ളേരായാലും ഏതാണ്ടൊക്കെ അതുപോലെയൊക്കെ തന്നെയാണ്, അതുകൊണ്ട് സൂക്ഷിക്കണം. പിന്നെ വേറൊരു കൂടായ്പം വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസിദ്ധമായ ഒരു സീരിയലിലൊക്കെ നമ്മൾ ആമ്പിള്ളേർ പോലെ ഇരുന്ന് കാണുന്ന ഒരു സീരിയൽ, ഞാൻ പേരൊന്നും പറയുന്നില്ല, ആ സീരിയലിനെ സംബന്ധിച്ച് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വിവാദം വന്നുകൊണ്ടിരിക്കും. അതിനകത്ത് റോൾ ചെയ്യുന്ന ഒരു ദിവസം ഒരുത്ത എൻ്റെ ഒരു കൂട്ടുകാരനെ കാണാൻ വന്നിട്ട് അവൻ പറഞ്ഞ് അതിൻ്റെ നല്ലൊരു സ്ക്രിപ്റ്റ് ഉണ്ട് ഇങ്ങനെ ചെയ്യാം. അപ്പം എൻ്റെ കൂട്ടുകാരനും സിനിമയിൽ സംവിധാനം ചെയ്യാനൊക്കെ റെഡിയായിട്ടിരിക്കുകയാണ്. അപ്പം അവൻ പറഞ്ഞു, അവനും വലിയ സന്തോഷം, നല്ല എക്സൈറ്റഡ് ആയി, കാരണം നമുക്ക് നല്ല കണ്ടുപരിചയം ഒരാളല്ലേ. ശരിയെന്ന് പറഞ്ഞ് അങ്ങനെ അവർ പരിചയപ്പെട്ടു. അങ്ങനെ അവർ സിനിമയുടെ കാര്യങ്ങളും സ്റ്റോറി സംഭവങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടാണ് എൻ്റെ ഈ മോഹം അറിയുന്നുള്ളതുകൊണ്ട് അവൻ എന്നെ വിളിച്ചു. നല്ലൊരു റോള് തന്നെ എനിക്ക് അതിനകത്ത് കിട്ടി. സിനിമയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നല്ലൊരു റോള് തന്നെയാണ് കിട്ടിയത്. അപ്പോൾ ആ റോളിന് കുറച്ച് നല്ല ബൾക്കിയായിട്ട് താടി വളർത്തേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അടുപ്പിച്ചൊരു ഒരു വർഷത്തോളം ഞാൻ താടി വളർത്തി. ഒരു വർഷം ഞാൻ താടി വളർത്തിയെന്ന് മാത്രമല്ല, താടി വളർത്തുമ്പോഴുള്ള ബുദ്ധിമുട്ടൊക്കെ എനിക്ക് അന്നാണ് മനസ്സിലായത്. താടി വളർത്തിയിട്ട് ഇവൻ എന്ത് ചെയ്യുന്നു പറയട്ടെ, എൻ്റെ കൂട്ടുകാരൻ ഇവ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ പോകും, തിരിച്ചു വരും. ഇവിടെ വരുമ്പോഴൊക്കെ എൻ്റെ കൂട്ടുകാരൻ അവന് സ്റ്റാർ ഹോട്ടലിൽ തന്നെ താമസിക്കണം, പ്രൈവസി വേണം, വാടക വീടൊന്നും പറ്റില്ല എന്ന് പറഞ്ഞ് നല്ലൊരു ഹോട്ടലിൽ റൂം എടുത്ത് കൊടുത്തു. അവൻ അതിനകത്ത് ഇരുന്നിട്ട് ആകെ ചെയ്തത് അത്ര എത്രയോ മാസം താമസിച്ചിട്ട് മാറി മാറി പലയിടത്തുമായിട്ട് താമസിച്ചിട്ട് അവൻ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും 22 സീൻ എഴുതി കൊടുത്തു. ഇവ ഓരോ പ്രാവശ്യം പോകുമ്പോഴേ ആ സീനെ ഞാൻ വെട്ടി കളഞ്ഞു കേട്ടോ, അത് ശരിയാവില്ല എന്ന് പറഞ്ഞ് പുതിയ പുതിയ സീനെ എടുത്ത് കൊടുത്ത് ലാസ്റ്റ് ആകും പറയാണ് എന്നെ കൊണ്ട് ഈ എഴുത്ത് നടക്കൂല കേട്ടോ, ഞാൻ വേണേൽ കഥ വേറെ ആരുടെങ്കിലും പറഞ്ഞു കൊടുക്കുക, നിങ്ങൾ അവരെ കൊണ്ട് എഴുതിപ്പിച്ചോ എന്ന് പറഞ്ഞിട്ട് ഞാൻ വീട്ടിൽ പോകുമെന്ന് പറഞ്ഞ് അവൻ പോയി. പിന്നീട് അവനെ ഫോൺ വിളിച്ചാലും എടുക്കില്ല, അവൻ പിന്നീട് വരത്തില്ല. അപ്പം എൻ്റെ കൂട്ടുകാരനെ ആകെ ഡിപ്രസ് ആയിരുന്നു, അവൻ്റെ ഒരുപാട് പൈസ പോയി. പിന്നെ എൻ്റെ നല്ല ക്ലോസ് ഫ്രണ്ടാണ്, എനിക്കൊരു ചാൻസ് തരാമെന്ന് പറഞ്ഞ് ഞാനും അതിനനുസരിച്ച് പ്രിപ്പയർ ആയി റെഡിയായി. ഒരു വർഷമൊക്കെ താടി വളർത്തി നമ്മൾ കളിയാക്കുന്നവരുടെ ഇടക്കൂടിയൊക്കെ നടക്കുമ്പോൾ അവരിങ്ങനെ ചോദിക്കും, എന്തിനാ താടി വളർത്തുന്ന പ്രേമ നേരേശു ഇങ്ങനെ ചോദിക്കും. അപ്പോൾ ഞാൻ അറിയാമെന്നുള്ളതൊക്കെ പറയുക, സിനിമയിൽ ഞാൻ സെറ്റ് ചെയ്യുന്ന മിനിറ്റാണ്. ഇനി ആ തെണ്ടികളുടെയൊക്കെ മുഖം കാണുമ്പോഴും അതിൻ്റെയൊക്കെ ചോദ്യമൊന്നും സഹിക്കാൻ പറ്റാത്തത് കളിയാക്കാനായിരിക്കും. നമ്മൾ സിനിമയിൽ ചാൻസ് ചോദിച്ച് നടക്കുന്നവർ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മളെ തോളിയിൽ ഇങ്ങനെ തട്ടി കൊള്ളാൻ തന്നെ നന്നായിട്ട് വരും. പൊക്കോളം എന്ന് പറഞ്ഞ് വിടുന്ന എല്ലാവന്മാരും നമ്മളങ്ങോട്ട് തിരിയുമ്പോൾ നമ്മളെ കളയല്ലേ, സിനിമയിലല്ലേ അവൻ ഇപ്പം കിട്ടും. ഇങ്ങനെ പറയുന്നവന്മാരാണ് മിക്കതും, നിങ്ങൾക്ക് പലർക്കും അറിയാം, പ്രത്യേകിച്ച് ഞങ്ങളെ ബന്ധുക്കളിൽ അങ്ങനെയുള്ളവർ കാണും, സുഹൃത്തുക്കളിലൊക്കെ അങ്ങനെയുള്ളവർ കാണും. അപ്പോൾ അതൊക്കെ എപ്പോഴും ശ്രദ്ധിക്കുക, കളിയാക്കുന്നവർ കളിയാക്കട്ടെ, നമ്മളൊരു റിസൾട്ട് ഉണ്ടാക്കാതെ ഒന്നും പ്രൂവ് ചെയ്യാതെ നമ്മളെ തോളിൽ കൈയിട്ട് 10-12 വർഷം നടക്കുന്ന ഒരു ഷോർട്ട് ഫിലിം ചെയ്താൽ പോലും നമ്മൾ അതിനകത്ത് പരിഗണിക്കില്ല. അങ്ങനെ അവസ്ഥ ഉള്ളവരും ഉണ്ട്, ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. കാരണം ബാക്കി എല്ലാ ചവറുകളെ അതിനകത്ത് കാസ്റ്റ് ചെയ്തിട്ടായിരിക്കും ഏതെങ്കിലും സൈഡിൽ നിൽക്കുന്ന ഒരു സീൻ വരുന്നത്. അങ്ങനെ കിട്ടിയാലും നിങ്ങൾ ആ അഭിനയം കളയൊന്നും വേണ്ട, കാരണം നമുക്ക് ഏതെങ്കിലും ഒരു ഡയറക്ടറിനെയൊക്കെ കാണിക്കാൻ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉപകരിക്കും. അപ്പോൾ കളിയാക്കുന്നവരും കൂടാരന്മാരും ഇതുപോലെ വലിഞ്ഞു കയറി വരുന്ന വയ്യാവലികളൊക്കെ ഉണ്ടാവും, അതൊക്കെ ശ്രദ്ധിക്കണം. പിന്നെ അൺവാണ്ടഡ് പ്രിപ്പറേഷൻ ചെയ്യരുത്. ഞാനത് പറയാൻ കാരണം അവരെ അടുത്ത് താടി വളർത്താനേ പറഞ്ഞുള്ളൂ. ഞാൻ എന്ത് ചെയ്തു, ബോഡി കുറച്ച് വളർത്താവണമെന്ന് പറഞ്ഞ് ഒരു വർഷം കൊണ്ട് നല്ല ഷാപ്പാടൊക്കെ അടിച്ചെന്ന് ബൾക്കായി വെയിറ്റും കൂട്ടി. ഇപ്പോൾ ഇത് കുറയ്ക്കാൻ ഞാൻ പാടുകളാണ്, അവർ പറയാത്ത കാര്യമാണ് ഞാൻ ചെയ്തത്. അപ്പം വെറുതെ ജിമ്മിലൊന്നും പോയി കസരത്ത് കാണിച്ച് ഒരു മാസം കൊണ്ട് 6-pack ഉണ്ടാക്കണമെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് സിനിമയിൽ ഒരാളെ ആവശ്യപ്പെടണമെങ്കിൽ മാത്രം നിങ്ങൾ അങ്ങനെയുള്ളത് ചെയ്യുക. ബോഡിയൊക്കെ നല്ല ഫിറ്റാക്കി വെക്കുക, സിനിമയിലൊക്കെ പോകാൻ അത്യാവശ്യം അതൊക്കെ വേണം. എന്ന് വെച്ചാൽ ഓവർ ബൾക്കി ആവരുത്, തീരെ മെലിഞ്ഞും പോകരുത്, ഒരു മെയിൻറ്റെയിൻ ഒക്കെ ചെയ്ത് വേണം എന്നും നടക്കാം. അൺവാണ്ടഡ് പ്രിപ്പറേഷൻസ് ചെയ്യരുത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. പിന്നെ ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിലിം സ്കോ ആക്ടിങ് ക്ലാസ്സിന് നിങ്ങൾ പങ്കെടുക്കുക. അതൊക്കെ സംഭവത്തെ നല്ല തന്നെയാണ്, ആക്ടിങ് ക്ലാസ്സൊക്കെ പങ്കെടുക്കുന്നത് നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകളൊക്കെ വന്ന് എന്തെങ്കിലുമൊക്കെ നമുക്ക് പറഞ്ഞുതരും. ഞാൻ കണ്ടിട്ടുണ്ട് ഒരു മതിലിനകത്ത് ഒരു 10-30 ഒരു റൂമിനകത്ത് ഒരു 10-30 പേര് പിള്ളേരിരുന്ന് ആക്ടിങ് പഠിക്കുന്നത്. ആക്ടിങ് പഠിപ്പിക്കാൻ വരുന്നതാണെങ്കിൽ ഫാക്കൽറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ സിനിമയിൽ ഒരു മോഹം കാണിച്ച വ്യക്തിയോ അല്ലെങ്കിൽ FTA എന്നൊക്കെ വന്നവരോ ആയിരിക്കും. ഗുരുതരരെ കാണേണ്ടാണ്, അവരെ ബഹുമാനിക്കേണ്ടെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. അവർക്കിപ്പോൾ സിനിമയില്ലല്ലോ ഇങ്ങനെയൊക്കെയാണ് പഠിപ്പിക്കുന്നത്, അങ്ങനെ ചിന്തിക്കേണ്ട. നിങ്ങൾ പോകുന്നെങ്കിൽ പൊക്കോ, ഞാൻ പേഴ്സണലി അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. കാരണം നിങ്ങൾ ആ മുറിക്കകത്ത് വെച്ച് 10 ദിവസം ഒരാളുടെ കൂടെ മിങ്കിൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിനകത്തുള്ള നാണോ മാനമൊക്കെ പോകും. പിന്നീട് വേറൊരു ബാച്ചിൻ്റെ കൂടെ പോകുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും നാണോ വരാൻ തോന്നും. നാണം ആദ്യം നശിപ്പിക്കണം, സിനിമയിൽ അഭിനയിക്കാനാണ് കയറുന്നെങ്കിൽ. അപ്പോൾ ആക്ടിങ് സ്കൂളിലൊക്കെ പോകുന്നതിൽ ഞാൻ വലിയ പ്രോത്സാഹിപ്പിക്കില്ല. നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങൾക്ക് അത്ര ആഗ്രഹമാണ്, നിങ്ങൾ ചാൻസൊക്കെ ചോദിച്ചിട്ടൊന്നും കിട്ടുന്നില്ല, സ്വന്തമായിട്ട് തന്നെ തോന്നുകയാണ് ഒന്ന് ആക്ടിങ് സ്കില്ല് വളർത്തണം തോന്നി കഴിഞ്ഞാൽ നല്ല നല്ല അടിപൊളി പ്രൊഫഷണൽ തിയേറ്റേഴ്സൊക്കെ ഉണ്ട്, നാടകമൊക്കെ. അവർ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി നാടകം അവതരിപ്പിച്ചൊക്കെ പോകുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെയുള്ളവരുടെ നാടക കളരികളിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. ജൂനിയറായിട്ടായിരിക്കും അവരെ ആദ്യം എടുക്കുന്നത്. നല്ല രീതിയിൽ അതിനകത്ത് നിന്ന് പഠിക്കുക, പഠിച്ചിട്ട് വിദേശത്തൊക്കെ പോവാം, നല്ല നാടകങ്ങളൊക്കെ കളിക്കുക. അതിനകത്ത് പോകുമ്പോഴുള്ള പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ബൈ ഹാർട്ട് സ്കില്ലായിരിക്കും. അതായത് ഒരു ഡയലോഗ് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പേജിൽ വായിച്ചിട്ട് കൊടുത്താൽ മതി, കാരണം അത്ര എക്സ്പീരിയൻസ് ആകും നിങ്ങൾ.
പിന്നെ സ്റ്റേജ് ഫിയർ പോവും. സ്റ്റേജ് ഫിയർ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് കാട്ടിനകത്ത് നിന്ന് വേണമെങ്കിലും ഏത് ആൾക്കാരെ ഇടയിൽ നിന്ന് വേണമെങ്കിലും നന്നായിട്ട് അഭിനയിക്കാം. അപ്പോൾ പേടിയുള്ളവർ കേട്ടോ, പിന്നെ താല്പര്യമുള്ളവർ. ഫിലിം സ്കൂളിലൊക്കെ പോയി കളയുന്നതിനേക്കാളും പൈസ കളയുന്നതിനേക്കാളും ഞായറാഴ്ച ആഴ്ചയിൽ ഒരു ദിവസം ഒരു ക്ലാസ് വെച്ച് നാലും അഞ്ച് മാസം അതിനകത്തുകൊണ്ട് പൈസ കളയുന്നതിനേക്കാളും വളരെ ബെറ്റർ ആയിരിക്കും നിങ്ങൾ നല്ലൊരു തിയേറ്റർ കമ്പനിയിൽ പോയി ജോയിൻ ചെയ്ത് ഡ്രാമ അതൊക്കെ പഠിച്ചിറങ്ങി വരുന്നത്. കാരണം നിങ്ങളൊരു ഫിറ്റാണ് മെൻറ്റലി ആൻഡ് ഫിസിക്കലി, ബോഡി ലാംഗ്വേജൊക്കെ വെച്ച് നിങ്ങൾ നല്ല പ്രിപ്പയറായി നല്ല കോൺഫിഡൻ്റ് ആയിരിക്കും. നിങ്ങൾ ഡയറക്ടേഴ്സിനൊക്കെ അങ്ങനെയുള്ള ഒരു ഇഷ്യൂ ആണ്. പക്ഷേ ഒരിക്കലും അതങ്ങ് ഉള്ളിൽ അങ്ങ് കയറ്റിക്കൊണ്ട് സിനിമയിൽ പോയിട്ട് അതേ നാടകം കളിക്കരുത്. നിങ്ങൾ ഫീൽഡിൽ നിന്ന് ഔട്ടായി പോകും, സിനിമ വേറെ നാടകം വേറെ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. പിന്നെ ഏതെങ്കിലും ഒരു സിനിമയിൽ ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ അൺവാണ്ടഡ് ആയിട്ട് പോയിട്ട് ആ സന്തോഷത്തിൽ എക്സൈറ്റ്മെൻറ്റിലൊന്നും പോയിട്ട് ദയവി ഇത് വീട്ടിൽ പോയി പറയരുത്. പിന്നീട് ആ സിനിമക്കാരെ നമ്മളെ പറ്റിച്ച് കഴിഞ്ഞാൽ നമ്മളെ വീട്ടുകാർ നമ്മളെക്കാളും ഡിപ്രസ്സായി പോകും, അച്ഛനും അമ്മയൊക്കെ. അപ്പം പിന്നെ അവർക്കത് ദേഷ്യം വരും. ഇപ്പം ഇത്രയും പ്രായമായിട്ട് സിനിമ എന്ന് പറഞ്ഞാൽ നീ എന്നാൽ ഒരു സിനിമയിൽ പോയാലും എനിക്ക് എന്തോ കിട്ടി എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്കും പറയാൻ ഉത്തരം കാണില്ല. കാരണം നമ്മളെ അവസ്ഥ അങ്ങനെയാണല്ലോ. അത് അവർക്ക് മനസ്സിലാവുമെങ്കിലും ആ പൈസ ചിലവും ആ ഒരു ബുദ്ധിമുട്ടും ഒക്കെ കൊണ്ട് അവർക്ക് ദേഷ്യം വരും. പിന്നെ അനാവശ്യമായിട്ട് വീട്ടിനകത്ത് വെറുതെ സംസാരവും കാര്യങ്ങളോ. അപ്പോൾ നിങ്ങൾ അൺവാണ്ടഡ് ആയിട്ട് സിനിമയുടെ കാര്യം വീട്ടിൽ അച്ഛൻ്റെ അടുത്ത് അമ്മയടുത്തും പോയി ഡിസ്കസ് ചെയ്യുന്നത് ശ്രമിക്കുന്നുണ്ടെന്ന് പറ കിട്ടുമ്പോൾ അവർ കാണട്ടെ. അപ്പോൾ നമ്മളെ കാര്യം സന്തോഷം അവർക്കായിരിക്കും. നല്ലൊരു സിനിമയിലൊക്കെ നമ്മൾ ആ സ്ക്രീനിലൊക്കെ കാണുമ്പോൾ. അപ്പോൾ പിന്നെ അഭിനയം കിട്ടുന്ന ഒരു ചാൻസും കളയല്ലേ. ഷോർട്ട് ഫിലിം ആയാലും സീരിയൽ ആയാലും സിനിമയിൽ ജൂനിയർ ആർട്ടിസ്റ്റ് ആയാലും നിങ്ങൾ ഒരിക്കലും അത് കളയരുത്. ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് പോയാൽ സിനിമയിൽ കോൺടാക്ട്സ് നല്ല രീതിയിൽ കിട്ടും. അപ്പോൾ കറണ്ടിയും കഴിയുമ്പോൾ ഉറപ്പായിട്ട് എൻ്റെ സുഹൃത്തുക്കൾ ഇതൊക്കെ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രമിക്കണം. ഇതിനകത്ത് മോശമായിട്ടുള്ള കമ്പനിക്കാരും ഊടാക്കന്മാരും എല്ലാം ഉണ്ട്. വെറുതെ ആവശ്യമില്ലാത്ത ഒരു പരിപാടിയിലും പോയി വീഴരുത്. നമ്മൾ വീണ് നല്ല പെട്ടെന്ന് ശേഷം അറിയാൻ പറ്റുള്ളൂ. വെറുതെ പോയി ഗ്യാങ്ങുകളൊക്കെ ഉണ്ട് സിഗരറ്റ് വലിക്കുന്നവർ ആ വ്യക്തിയായിരിക്കാം നിങ്ങൾ. ലാസ്റ്റ് നിങ്ങൾ അവന്മാർ കഞ്ചാവ് വരും അതൊക്കെ വലിച്ച ആവശ്യമില്ലാത്ത അങ്ങനത്തെ ഒരു കുളമായിട്ടുള്ള ഒരു പരിപാടിയിൽ പോയില്ല. സിനിമയിൽ ചാൻസ് കിട്ടിയില്ലെങ്കിൽ നാളെ പോയി തെണ്ടി ജോലിയെങ്കിലും ചെയ്യാം. പക്ഷേ ഇതുപോലുള്ള സംഭവത്തിനകത്തൊക്കെ, സിഗരറ്റല്ല കഞ്ചാവ് പോലുള്ള സംഭവത്തിനകത്തൊക്കെ നിങ്ങൾ പെട്ടുപോയാൽ പിന്നീട് നിങ്ങൾ അതിനകത്തു നിന്ന് പുറത്തു വരാൻ കുറച്ച് പാടായിരിക്കും. അഡിക്റ്റായാൽ മാത്രം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞ ഈ പോയിന്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ബൈഹാർട്ട് ചെയ്യണം. ദയവ് ചെയ്ത് നല്ല രീതിയിൽ ശ്രമിക്കണം. വേറൊരു കാര്യം പറയാം, സാധാരണക്കാരനായതുകൊണ്ട് തന്നെ ഗ്യാപ്പാക്കി നാടൊന്ന് തേണ്ടി ആലഞ്ഞ് തിരിഞ്ഞാലേ നമുക്ക് സിനിമയിൽ ചാൻസ് കിട്ടും. നമ്മളെന്നും വീട്ടിൽ വന്ന് ആരും വിളിച്ചുകൊണ്ടൊന്നും പോകില്ല. അമ്മ ഒരു സിനിമയിലേക്കും എന്നൊക്കെ പറഞ്ഞ് ആരും വിളിച്ചുകൊണ്ടൊന്നും പോകില്ല. അതുകൊണ്ട് ദയവായി എല്ലാ ഡയറക്ടേഴ്സും പ്രൊഡ്യൂസേഴ്സിനെയൊക്കെ പോയി കണ്ട് തെണ്ടി തിരിഞ്ഞ് അലഞ്ഞ് തിരിഞ്ഞ് നടന്ന് നിങ്ങൾ കയറാൻ ശ്രമിക്കണം. അല്ലെങ്കിൽ ഈ ആഗ്രഹവും വെച്ച് വെറുതെ ഇങ്ങനെ വീട്ടിലിരുന്ന് ഉദാവ ആയിപ്പോവും. അതുകൊണ്ട് ദയവായി ഒന്ന് ശ്രമിക്കണം, ഇറങ്ങി നടന്ന് തന്നെ ശ്രമിക്കണം. നിങ്ങൾ ഫേക്കായിട്ടുള്ള ഒരു സ്ഥലത്തും പോയി പെട്ടെന്നും പോയത്. അപ്പോൾ ഇത്രയേ എനിക്ക് പറയാനുള്ളൂ. ഇതാണ് ആക്ടിങ്ങിൻ്റെ കാര്യം. ഈ ഫിലിം സ്കൂളിനെ പറ്റി എനിക്ക് വളരെ വ്യക്തമായിട്ട് നിങ്ങളിലേക്ക് കുറച്ച് കാര്യങ്ങൾ എത്തിക്കാനുണ്ട്. പൈസയൊക്കെ കൊണ്ട് കളയാൻ വരട്ടെ, ഞാൻ പറയുന്ന കാര്യം ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ ഫിലിം സ്കൂളിലേക്ക് പോകാം. ആ വീഡിയോ ഞാൻ എത്രയും വേഗം ഇറക്കാം. അപ്പോൾ ഈ വീഡിയോ കണ്ട എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ഒരായിരം നന്ദി. ഞാൻ വേറൊരു കാര്യങ്ങൾ പറയാം. എന്നെ പരിചയമില്ലാത്ത ആരെങ്കിലുമൊക്കെ ഈ വീഡിയോ കാണണമെങ്കിൽ എനിക്ക് ഒരു ഹൈ തരണം കേട്ടോ. കാരണം അവർ ആഗ്രഹം കൊണ്ടാണ്. ഇതെൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ്. ഞാനൊരു ട്രാവൽ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് യൂട്യൂബ് പേജ് തുടങ്ങിയാണ്. യാത്ര പോയില്ല. പിന്നെ ഞാൻ സിനിമയായിട്ട് ബന്ധമില്ലാത്ത വേറൊരു കാര്യമാണ് ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞത്. അപ്പോൾ അതൊക്കെ എനിക്ക് പരിചയമുള്ള ആരെങ്കിലൊക്കെ ഞാൻ എരന്നും ഷെയർ ചെയ്തു ഒക്കെയാണ് അവരൊക്കെ അത് കണ്ടെന്നൊന്ന് സഹായിച്ചത്. അവർ ഫസ്റ്റ് വീഡിയോ അഭിപ്രായമൊക്കെ പറഞ്ഞത്. ഇപ്രാവശ്യം എന്തായാലും ഈ വീഡിയോ കൊണ്ട് ഞാൻ അവരുടെ അടുത്തൊന്നും പോകണില്ല. കാണുന്നവർ കാണട്ടെ, എന്നെ പരിചയമില്ലാത്ത ആരെങ്കിലും ഒരാൾ കാണണമെങ്കിൽ ഒരു ഹായ് ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് സിനിമയായിട്ട് ബന്ധമുള്ള ഏതെങ്കിലും ഒരു സുഹൃത്തിന് പറ്റുന്ന രീതിയിൽ ഇതൊന്ന് ഷെയർ ചെയ്യുക. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ കമൻറ്റും ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.